സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നു വന്ന എൻഡോ സൾഫാൻ സമരത്തിൽ മുതലെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ വിഷം കലക്കാൻ ശ്രമിച്ച യു ഡി എഫ് നേതാക്കൾ കണ്ടം വഴിയോടി. മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും വാക്കുകൾ പൂർണ്ണ വിശ്വാസത്തിലെടുത്ത് ദയാബായി നിരാകാരം അവസാനിപ്പിച്ചതാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും മനക്കോട്ട തകർന്നത്. ദയാബായിയുടെ സമരവും എൻഡോ സൾഫാൻ ദുരിതബാധിതരെയും കരുവാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഹീനമായ തന്ത്രത്തിലുള്ള തിരക്കഥയാണ് യു ഡി എഫും കോൺഗ്രസും നേതൃത്വവും തയ്യാറാക്കിയത്. സമരത്തെ ഹൈജാക്ക് ചെയ്യാനായിരുന്നു അവരുടെ നീക്കം. കഴിഞ്ഞ ദിവസം നടന്ന യു ഡി എഫ് ഏകോപന സമിതി യോഗം 22-ാം തീയതി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താനും തീരുമാനിച്ചിരുന്നു. എൻഡോ സൾഫാൻ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെയും യു ഡി എഫ് കൺവീനറുടെയും നേതൃത്വത്തിൽ തിരക്കഥ പ്രകാരമുള്ള പ്രഹസനങ്ങളും അരങ്ങേറി. സമരം ചെയ്ത ദുരിതബാധിതരെ തിരിഞ്ഞു നോക്കാതിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ മനുഷ്യത്വഹീന സമീപനത്തിൻ്റെ ജാള്യത അഭിനയ മികവിൽ ഇവരെ മറച്ചുവെച്ചു. എന്നാൽ ആ പ്രകടനത്തെക്കാൾ ദുരിതബാധിതർക്ക് വിശ്വാസം എൽ ഡി എഫ് സർക്കാരിനെയാണെന്ന് സമരസമിതിയും ദയാബായിയും സ്വീകരിച്ച നിലപാടിൽ വ്യക്തമാണ്. സമരക്കാരുടെ ആവശ്യങ്ങളോട് അനുഭാവപൂർണമായ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. മന്ത്രിമാരായ വീണ ജോർജും ആർ ബിന്ദുവും സമരസമിതി പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു. തീരുമാനങ്ങൾ ആശുപത്രിയിലായിരുന്ന ദയാബായിയെ അറിയിക്കുകയും ചെയ്തു. അത് അവർ നേരിട്ടാണ് പോയി അറിയിച്ചത്. രേഖാമൂലം ഉറപ്പ് നൽകണമെന്ന് ആവശ്യപ്പെട്ടതോടെ തൊട്ടടുത്ത ദിവസം അത് നൽകുകയും ചെയ്തു. എന്നാൽ ഇതിൽ അവ്യക്തതയുണ്ടെന്ന പ്രചാരണം മനഃപൂർവ്വം യു ഡി എഫുകാർ നടത്തി. സമരം നീണ്ടു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കുകയും മിനിറ്റ്സ് വായിക്കുകയും ചെയ്തു. ഇതോടെ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. മന്ത്രിമാരായ വീണ ജോർജും ആറ് ബന്ധുവും നാരങ്ങവെള്ളം നൽകി. എന്നാൽ ബുധനാഴ്ച രാവിലെ കുത്തിത്തിരിപ്പ് ശ്രമം ആവർത്തിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമരം അവസാനിപ്പിച്ചെന്നറിഞ്ഞതോടെ ദയാബായിക്ക് വെള്ളം നൽകി മാധ്യമങ്ങളിലും ചാനലുകളിലും തൻ്റെ തലയും ഫുൾ ഫിഗറും ഉറപ്പാക്കി. കഷ്ടം.